Hi friends, today we are discussing first part of module 5 in the subject energy conservation and management. First of all, we discuss the syllabus of fifth module. It consists of energy audit, need and types of audit, energy management approach, understanding energy costs, benchmarking, energy performance, matching energy use of requirement, maximizing system efficiencies, optimizing the input energy requirement, fuel and energy substitution, energy audit instruments and metering. First of all, we start with energy management. The fundamental goal of energy management is to produce goods and services with least cost and least environmental impacts. Adayathu ഒരു ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം എനർജി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പ്രൊഡക്ട്സും സർവീസും ഉണ്ടാക്കുകയും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും കോസ്റ്റും അതുപോലെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഫോർ എനർജി മാനേജ്മെൻറ്റ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് അഡ്ജസ്റ്റിംഗ് ആൻഡ് ഒപ്റ്റിമൈസിങ് എനർജി യൂസിങ് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് സോ ആസ് ടു റെഡ്യൂസ് energy requirements per unit of output while holding constant or reducing total cost of producing the output from these system. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നൗ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എനർജി മാനേജ്മെൻറ്റ്. എനർജി മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ: ടു മിനിമൈസ് കോസ്റ്റ് ആൻഡ് വേസ്റ്റ് വിതൗട്ട് എഫക്റ്റിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി. ടു മിനിമൈസ് എൻവയോൺമെൻ്റൽ എഫക്ട്സ്. അതായത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്, മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്: കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, എൻവയോൺമെൻ്റൽ ഇമ്പാക്ട്സ് റെഡ്യൂസ് ചെയ്യണം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് പ്രൊഡക്ഷൻ്റെ സിസ്റ്റത്തിനെ യാതൊരു വിധത്തിലും ഡിസ്റ്റർബ് ചെയ്യരുത്, അതുപോലെ തന്നെ ക്വാളിറ്റിയെയും ഡിസ്റ്റർബ് ചെയ്യരുത്. നൗ വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് എൻ എനർജി ഓഡിറ്റ്. എനർജി ഓഡിറ്റിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട്. എനർജി മാനേജ്മെൻറ്റ് ഒരു ഇൻഡസ്ട്രീസിൽ ഒരു റിപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റായിട്ടോ കിട്ടുന്നത് എനർജി ഓഡിറ്റ് വഴിയാണ്. എനർജി ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ വെരിഫിക്കേഷൻ, മോണിറ്ററിങ് ആൻഡ് അനാലിസിസ് ഓഫ് യൂസ് ഓഫ് എനർജി ഇൻക്ലൂഡിങ് സബ്മിഷൻ ഓഫ് ടെക്നിക്കൽ റിപ്പോർട്ട് കണ്ടെയ്നിങ് റെക്കമെൻഡേഷൻസ് ഫോർ ഇംപ്രൂവിംഗ് എനർജി എഫിഷ്യൻസി വിത്ത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആൻഡ് ആൻ ആക്ഷൻ പ്ലാൻ ടു റെഡ്യൂസ് എനർജി കൺസംഷൻ. ഓരോ കൊല്ലവും എനർജി ഓഡിറ്റ് നടക്കാറുണ്ട്. ഒരു കമ്പനിയിൽ പല വിധത്തിലെ എനർജി ഓഡിറ്റ്സ് ഉണ്ട്. ആ എനർജി ഓഡിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ആക്ഷൻ പ്ലാൻ ടു റിഡ്യൂസ് എനർജി കൺസംഷൻ. ഓരോ കൊല്ലം ഈ ഇമ്പ്രൂവ്മെൻ്റ് കാണിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഒരു എനർജി ഓഡിറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. Now we will discuss need for energy audit. First one, energy audit will help to understand more about the ways energy and fuel are used in an industry and help in identifying the area where waste can occur and where scope of improvement exists. Or energy audit report edukkaanengil adu energy audit kaiyinu kaiyal namukku manasilavunnathu energy and fuel idu rendum ഓരോ ഇൻഡസ്ട്രിയിലും ഏതൊക്കെ ഭാഗത്താണ് മാക്സിമം അല്ലെങ്കിൽ മിനിമമായി യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എവിടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏരിയ മനസ്സിലാക്കി അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം. അത് ഓട്ടോമാറ്റിക്കലി വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കാരണവും ആവും. ആൻഡ് സെക്കൻഡ് വൺ, ദ എനർജി ഓഡിറ്റ് വുഡ് ഗിവ് എ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ടു ദ കമ്പനി കോസ്റ്റ് റിഡക്ഷൻ പ്രിവെൻറ്റിംഗ് മെയിൻ്റെനൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം which are vital for production and utility activities. Energy auditing perfect ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോസ്റ്റ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നല്ലൊരു ഡാറ്റ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റെനൻസ് ഒക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം, അധികം പ്രൊഡക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ പ്ലാൻ ചെയ്യാം, ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാംസിൻ്റെ റിക്വയർമെൻറ്റ്സ് കുറയ്ക്കാം. കാരണം നല്ല ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വരും ഓട്ടോമാറ്റിക്കലി എനർജി ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത്. Now, the primary objective of energy audit is to determine the ways to reduce energy consumption per unit of product output or to lower operating cost.
നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഓപ്പറേറ്റിംഗ് കോസ്റ്റോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റോ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനർജി ഓഡിറ്റിംഗ് കൊണ്ട് ഇൻഡസ്ട്രീസിലുണ്ടാകുന്ന ഏറ്റവും ബെനിഫിറ്റ്. അതാണ് അവർ ഏറ്റവുമായിട്ട് പ്രൈം ഫോക്കസ് കൊടുക്കുന്നത്. എനർജി ഓഡിറ്റ് പ്രൊവൈഡ്സ് ബെഞ്ച് മാർക്ക് ഫോർ മാനേജിംഗ് എനർജി ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ പ്രൊവൈഡ് ദ ബേസിസ് ഫോർ പ്ലാനിംഗ് എ മോർ എഫക്റ്റീവ് യൂസ് ഓഫ് എനർജി ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. എനർജി ഓഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മെഷീൻസിനും വേണ്ട ഒരു റെഫറൻസ് കണ്ടീഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ടൈമിനുള്ളിൽ ഇത്രയും ടൈം വരെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ്, ഇതിന് ഇത്രയും എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു റെഫറൻസ് ഡാറ്റ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് പിന്നെ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന വിധത്തിലാക്കാം, ടൈം റെഡ്യൂസ് ചെയ്യുന്ന വിധത്തിലാക്കാം, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന വിധത്തിലാക്കാം. ഇതെന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു ബെനിഫിറ്റാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ബെഞ്ച് മാർക്കിംഗ് എനർജി ഓഡിറ്റ് വഴി നമുക്ക് കമ്പനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഓരോ എക്യുപ്മെൻറ്റിനും. ആൻഡ് ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.